നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഒരു നിയമം അല്ലെങ്കിൽ ഒരു പദ്ധതി അതുമല്ലെങ്കിൽ ഒരു നയം സർക്കാർ കൊണ്ടുവന്നാൽ ഉടൻ അതൊരു മതവിഭാഗത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന പ്രചാരണമാണ് നടക്കുന്നത്. ഉത്തർപ്രദേശിൽ ജനസംഖ്യാ നിയന്ത്രണ ബില്ല് കൊണ്ടുവരുന്നത് മുസ്ലിം സമുദായത്തെ ലക്ഷ്യം വെച്ചാണ് എന്ന മനോരമയുടെ റിപ്പോർട്ട് വായിച്ചപ്പോൾ ഓർത്തത് ഇതേ മനോരമയാണല്ലോ പലപ്പോഴും ജനസംഖ്യാ വർദ്ധവിനെ കുറിച്ച് കുണ്ഠിതപ്പെട്ട് എഴുതുന്നതും എന്ന കാര്യമാണ്. ലഹരിമരുന്ന് മാഫിയയെ അടിച്ചമർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞപ്പോൾ ഉടൻ രോദനം തുടങ്ങി. ദേ ഒരു സമുദായത്തെ ഉന്നം വയ്ക്കുന്നു എന്ന്. ഒരു മതതീവ്രവാദിയെ ഇന്ത്യൻ സൈന്യം വെടിവെച്ചു കൊന്നാൽ ഉടൻ തുടങ്ങും ദേ ഒരു സമുദായത്തെ വേട്ടയാടുന്നേ എന്ന് പറഞ്ഞ്. സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ അപ്പോൾ ഉയരും ഒരു സമുദായത്തെ പട്ടിണിക്കിട്ട് കൊല്ലാൻ നോക്കുന്നു എന്ന്. മതതീവ്രവാദികളെ കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചാൽ ഉടൻ തുടങ്ങും ഒരു സമുദായത്തെ മാത്രം തിരഞ്ഞുപിടിച്ച് നീതി നടപ്പാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ്. സിറിയയിലെ ആടുമേയ്ക്കൽ വാർത്തയെക്കുറിച്ച് മിണ്ടിയാൽ ഉടൻ വരും ദേ ഒരു സമുദായത്തെ ഒന്നാകെ കുറ്റപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ്. രാത്രി 9 മണിക്ക് ശേഷം പുറത്തിറങ്ങുന്ന സ്ത്രീകളെല്ലാം മോശക്കരികളാണെന്ന് പറയുന്ന കോമാളിയായ ഒരു മതഭ്രാന്തനെ വിമർശിച്ചാൽ പറയും അയാൾ പറഞ്ഞത് വളച്ചൊടിച്ച് ഒരു സമുദായത്തെ അവഹേളിക്കുന്നു എന്ന്. വാക്സിനേഷൻ നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഉടൻ പറഞ്ഞു വരത്തും അതൊരു സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന്. നികുതി വെട്ടിപ്പ് പിടികൂടിയാൽ പറയും ഒരു സമുദായത്തെ ഭരണകൂടം വേട്ടയാടുന്നു എന്ന്. നികുതി അടയ്ക്കാൻ പറഞ്ഞാൽ ഉടൻ അതിനും സമുദായത്തെ ആക്രമിക്കുന്നു എന്ന് പ്രചരിപ്പിക്കും. സമാന്തര സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വേണ്ടിയുള്ള നീക്കത്തിന്റെ ഭാഗമായി ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ട് വഴി ആക്കണമെന്ന് പറഞ്ഞാൽ ഉടൻ തുടങ്ങും അത് സമുദായത്തെ തകർക്കാനാണ് എന്നും പറഞ്ഞ്. ഓഡിറ്റിംഗ് ഒക്കെ സമുദായ വേട്ടയുടെ ഭാഗമാണത്രേ. ചില മേഖലകളിൽ ഉദ്യോഗസ്ഥർ വാഹന പരിശോധന നടത്തിയാൽ പറയും അതൊരു സമുദായത്തെ വേട്ടയാടുന്നതിന്റെ ഭാഗമാണ് എന്ന്. ഭീകര പ്രവർത്തനത്തിന്റെ പേരിൽ ആരെയെങ്കിലും അറസ്റ്റ് ചെയ്താലോ ഉടൻ പറയും ഒരു സമുദായത്തെ ഭരണകൂടം കുറ്റവാളികളാക്കി ചിത്രീകരിക്കുന്നു എന്ന്. ഒരു ഗ്യാസ് പൈപ്പ് ലൈൻ വന്നാലോ അതൊരു സമുദായത്തെ ദ്രോഹിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് എന്ന് പറയും. സർക്കാർ ഭൂമി കയ്യേറി നിർമ്മിച്ച അനധികൃത നിർമ്മാണം കോടതി ഉത്തരവ് പ്രകാരം പൊളിച്ചാലോ അപ്പോഴും പറയും സമുദായത്തെ വേട്ടയാടുന്നു എന്ന്. പെൺകുട്ടികളുടെ വിവാഹപ്രായം ഉയർത്തിയാൽ അതൊരു സമുദായത്തെ ലക്ഷ്യം വെച്ചുള്ളതാണ് എന്ന് പ്രചാരണം തുടങ്ങും. ഒരു പ്രദേശത്തിന്റെ വികസനത്തിന് പുതിയ പദ്ധതി കൊണ്ടുവന്നാൽ ഉടൻ തുടങ്ങും അതൊരു സമുദായത്തിന്റെ സമാധാന ജീവിതം തകർക്കാനാണ് എന്ന്. സ്ത്രീകൾക്ക് കുടുംബസ്വത്തിൽ തുല്യവിഹിതം എന്ന് പറഞ്ഞാൽ അപ്പോഴും പറയും ദേ സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന്. അധ്യാപകന്റെ കൈവെട്ടിയത് എന്തിനു എന്ന് ചോദിച്ചാലോ പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന് പറയും. ചുരുക്കത്തിൽ ഒരു നിയമം പോയിട്ട് ഒരു പഞ്ചായത്ത് റോഡിന്റെ വികസന പ്രവർത്തനം പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. എല്ലാ പോക്രിത്തരങ്ങളും കാണിച്ചിട്ട് മതം അതിലേക്ക് വലിച്ചിടും, പിന്നെ എന്തും ആകാമെന്നാണ് വിചാരം. എല്ലാത്തിന്റെയും കൂടെ ഒരു ഫോബിയ കൂടി ചേർത്താൽ മതിയല്ലോ. ഇതെല്ലാം സമാധാനത്തിന് വേണ്ടിയാണല്ലോ എന്നതാണ് ആകെയുള്ള ഒരാശ്വാസം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.